ഒരു സ്പെഷ്യൽ നീർദോശ തയ്യാറാക്കി നോക്കിയാലോ. സാധാരണ നീർദോശ തയ്യാറാക്കുമ്പോൾ അരിയോ അല്ലെങ്കിൽ അരിയുടെ കൂടെ ഒരല്പം തേങ്ങയോ കൂടിയാണ് അരച്ച് ചേർക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ നീർദോശയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ സാധാരണ പച്ചരിയോ അല്ലെങ്കിൽ പൊന്നിയരിയോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് എടുത്ത് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം. ഏകദേശം 6 മണിക്കൂറോളം കുതിർത്തെടുത്ത അരി ഒന്നുകൂടെ വെള്ളം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തിരുവിയ തേങ്ങയാണ്. അതിൻ്റെ കൂടെ 1 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയും ജീരകവും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം നമ്മൾ കൊച്ചുള്ളി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. രണ്ടായാലും ഏകദേശം നുറുക്കിയെടുത്തത് 1/2 കപ്പ് മതിയാകും. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിലെ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് ഏകദേശം 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടത് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഒട്ടും കട്ടിയില്ലാത്ത വെള്ളം പോലെ ഇരിക്കുന്ന മാവാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ധാരാളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഏകദേശം 9 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില അരിയുടെ പ്രത്യേകത അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ 2.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. മാക്സിമം 3 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള മാവ് നമുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. ഒട്ടും കട്ടിയില്ലാതെ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എക്സസ് ആയിട്ട് മാവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തവയൊന്ന് ചുറ്റിച്ച് മാവ് നമുക്ക് സൈഡിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് മതി ഒരു ദോശ ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ ദോശ തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മടക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഒട്ടും കട്ടിയില്ലാതെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മറിച്ചിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല, ഒരു പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഇതിനൊരു ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ദോശയ്ക്ക് ഒരു ഓഫ് വൈറ്റ് കളറാണ്. സാധാരണ നീർദോശയ്ക്ക് തൂവെള്ള കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീരകം ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ആ ഓൾ എന്ന ഓപ്ഷൻസൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.